ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ഫോക്കസ് ഏരിയ പ്രകാരമായിട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാൻ സാധ്യതയുള്ള ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മിക്ക ഇയറിലെ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാസ് മെക്കാനിസം എന്ന മെക്കാനിസം ആണ്. തുടർച്ചയായ ബോർഡ് എക്സാമുകൾ ക്വസ്റ്റ്യനുകളിൽ കടന്നു വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോ കഴിയുന്നതോടുകൂടി തന്നെ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കും. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ. ഓക്കെ, നമുക്കപ്പോ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, റെഡി സെറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം, റാസ് മെക്കാനിസം. അപ്പം റാസ് മെക്കാനിസം എന്ന ടോപ്പിക്ക് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻസ് എന്ന എക്സ്ക്രീഷൻ, നൈട്രോജീനിയസ് എക്സ്ക്രീഷൻ പഠിക്കുന്ന ചാപ്റ്ററിൽ നിന്നിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഫോക്കസ് ഏരിയ ടോപ്പിക് കൂടിയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. കുറെ അധികം ബോർഡ് എക്സാമുകൾക്ക്, അതുപോലെ ഇംപ്രൂവ്മെന്റ് എക്സാമുകൾക്കും ഒക്കെ കടന്നു വന്നിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റാസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുട്ടികള് ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്, നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്കപ്പോ തുടങ്ങാം. റാസ് മെക്കാനിസം. റാസ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റാസിന്റെ ഫുൾ ഫോം എന്നതാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. റാസ് മെക്കാനിസത്തില് റാസ്, റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്റിറോൺ സിസ്റ്റം. അപ്പം ഇതാണ് റാസ് എന്നതിന്റെ ഫുൾ ഫോം, റെനിൻ ആൻജിയോടെൻസിൻ അൾഡോസ്റ്റിറോൺ സിസ്റ്റം. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നു വരുന്നത്? ഒന്നെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം, എക്സ്പ്ലെയിൻ റാസ് മെക്കാനിസം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, നമ്മൾ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ, അതായത് നെഫ്രോണിന്റെ ഫംഗ്ഷൻ, നെഫ്രോണിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഫ്രോൺസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിലെ കിഡ്നിയുടെ ഫംഗ്ഷണൽ യൂണിറ്റ്. നെഫ്രോൺസ് വഴിയാണ് നൈട്രോജീനസ് എക്സ്ക്രീഷൻ വേസ്റ്റുകൾ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അത് പറഞ്ഞ സമയത്ത്, നെഫ്രോണിന്റെ ഫംഗ്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, GFR എന്ന് വെച്ചാൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നാണ്. 125 ml/min ആണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നത്. അതിന്റെ എമൗണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 125 ml/min എന്നതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇപ്പോ നമ്മൾ ഒന്ന് നോക്കുക, ചില അഡൾട്ട് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന്റെ കേസാണ് 125 ml/min എന്ന് പറയുന്നത്. അപ്പൊ ചില ആൾക്കാരിൽ ചിലപ്പോ 120 ml/min GFR ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ചിലരിലാണെങ്കിൽ 100 ml GFR ഫോം ചെയ്യത്തുള്ളൂ. ഫിൽട്രേറ്റ് റേറ്റ് എന്ന് പറയുന്നത് 100 ഒക്കെ ആയിരിക്കും പെർ മിനിറ്റ്, 100 ml/min എന്നൊക്കെ ആയിരിക്കും. അപ്പോ ഇത്തരത്തില് GFR റേറ്റ് താഴ്ന്നു പോകുന്ന ഒരു കേസ് ഉണ്ടാവുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ GFR റേറ്റ് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കൂട്ടണം. സോ GFR റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരം എങ്ങനെയാണോ അതിനനുസരിച്ച് പ്രതികരിക്കുന്നത്, അതാണ് റാസ് മെക്കാനിസം എന്നതിൽ കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, വ്യക്തമാണല്ലോ, ക്ലിയർ കോൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം, ഫോൾ ഇൻ GFR ആക്ടിവേറ്റ് JG cells ടു റിലീസ് റെനിൻ. JG cells എന്ന് പറഞ്ഞാൽ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് എന്നാണ്. അപ്പൊ നമ്മുടെ GFR റേറ്റ് താഴ്ന്നു പോകുന്നു അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് എന്ത് ചെയ്യും? റെനിൻ എന്ന് പറയുന്ന ഒരു എൻസൈം സെക്രീറ്റ് ചെയ്യും. റെനിൻ എന്ന എൻസൈം നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും കണ്ടതാണ്. റെനിൻ എന്നതിന്റെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മളത് മിൽക്ക് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള എൻസൈം ആയിട്ടാണ് പഠിച്ചത്. മിൽക്കിന്റെ പ്രോട്ടീൻസ് ആയിട്ടുള്ള കസീൻ ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റെനിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ
ഇവിടെ റെനിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഈ ചാപ്റ്ററിൽ റാസ് മെക്കാനിസത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെനിൻ അപ്പം സെക്രീറ്റ് ചെയ്യുന്നു, ജി എഫ് ആർ കുറയുന്ന സമയത്ത് ഫിൽട്രേഷൻ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ജെ ജി സെൽസ് റെനിൻ എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റെനിനിന്റെ പ്രസൻസിൽ റെനിൻ കൺവേർട്സ് ആൻജിയോടെൻസിൻ ഇൻറ്റു ആൻജിയോടെൻസിൻ 1 ആൻഡ് ഇറ്റ് എഗെയിൻ കൺവേർട്സ് ടു ആൻജിയോടെൻസിൻ 2. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്തെ ആൻജിയോടെൻസിൻ, ആൻജിയോടെൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ആൻജിയോടെൻസിൻ എന്ന് തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ആൻജിയോടെൻസിൻ എന്ന് പറയുന്ന ആളിനെ റെനിനിന്റെ പ്രസൻസിൽ ആൻജിയോടെൻസിൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എഗെയിൻ ഈ ആൻജിയോടെൻസിൻ 1 എന്ന് പറയുന്ന ആളിനെ ആൻജിയോടെൻഷൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്തിന്റെ പ്രസൻസിൽ? റെനിന്റെ പ്രസൻസിൽ. ഇപ്പൊ മൊത്തത്തിൽ നടന്ന ചേഞ്ച് എന്താണ്? ആൻജിയോടെൻഷൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആൻജിയോടെൻഷൻ 1 ആയിട്ട് കൺവേർട്ട് ചെയ്തു, എഗെയിൻ ഇത് ആൻജിയോടെൻഷൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് റെനിന്റെ പ്രസൻസിൽ നടന്നത്. റെനിൻ എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രസൻസിൽ നടന്നത്. അപ്പൊ നമുക്ക് ആൻജിയോടെൻഷൻ 2 കിട്ടിയിട്ടുണ്ടല്ലോ. ആൻജിയോടെൻഷൻ 2 ഈസ് എ പവർഫുൾ വാസോ കൺസ്ട്രിക്ടർ ആൻഡ് ഇറ്റ് ഇൻക്രീസ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. എന്ന് വെച്ചാൽ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള വാസോ കൺസ്ട്രിക്ടർ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നെഫ്രോണിനകത്തേക്ക് അഫറന്റ് ആർട്ടറി വഴിയാണ് ബ്ലഡ് ഗ്ലോമറുലസ് ആകുന്ന ക്യാപിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോ ഈ ബ്ലഡ് വെസലിന്റെ പിടിച്ചൊന്ന് കൺസ്ട്രിക്ട് ചെയ്യുക, കൺസ്ട്രിക്ട് ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ച് ചുരുക്കുക, അതായത് അതിന്റെ വോളിയംസ് കുറയ്ക്കുക. അപ്പം അത് ചുരുക്കുന്ന സമയത്ത് അതിനാണ് വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്ലഡ് വെസൽ ചുരുക്കുന്ന സമയത്ത് അതിൽ കൂടി വരുന്ന ബ്ലഡിന്റെ എന്ത് കൂടും? ബ്ലഡിന്റെ ബ്ലഡ് പ്രഷർ കൂടും. അപ്പോ ഈ ഗ്ലോമറുലസ് ആകുന്ന ബ്ലഡ് ക്യാപ്പിലറീസിനകത്തെ ബ്ലഡിന്റെ പ്രഷർ കൂടുകയും നോർമൽ ആയിട്ട് എത്ര എമൗണ്ട് ആണോ അല്ലെങ്കിൽ അപ്പോ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര ജി എഫ് ആർ ആണോ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും ജി എഫ് ആർ കുറച്ചുകൂടെ കൂടും. അപ്പോ നമ്മുടെ ജി എഫ് ആർ റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ജെ ജി സെൽസ് റെനിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഈ റെനിന്റെ പ്രസൻസിൽ ആൻജിയോടെൻസിൻ 2 ഉണ്ടാവുന്നു. ആൻജിയോടെൻസിൻ 2ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു വാസോ കൺസ്ട്രിക്ടർ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആൻജിയോടെൻസിന്റെ പ്രസൻസിൽ ഈ ബ്ലഡ് വെസൽസ് നൈസായിട്ടൊന്ന് ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് അവിടുത്തെ ബ്ലഡ് പ്രഷർ കൂടുകയും കുറഞ്ഞിരിക്കുന്ന ജി എഫ് ആർ കൂടി അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. 125 mL/min എന്ന നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണ് റാസ് മെക്കാനിസം എന്നതിൻ്റെ ആദ്യത്തെ ഭാഗം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ജി എഫ് ആർ കുറഞ്ഞിരിക്കുന്ന സമയത്ത് റെനിൻ സെക്രീറ്റ് ചെയ്യുകയും റെനിന്റെ പ്രസൻസിൽ ആൻജിയോടെൻസിൻ എന്ന് പറയുന്ന ആൻജിയോടെൻസിൻ 1 എഗെയിൻ ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ആൻജിയോടെൻസിൻ 2ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പവർഫുൾ വാസോ കൺസ്ട്രിക്ടർ ആണ്. സോ അത് അവിടെ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ ആക്ഷൻ നടത്തുകയും ജി എഫ് ആർ റേറ്റ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ കൂടിയത് ബാലൻസിലെത്തും എപ്പോ കുറഞ്ഞിരിക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി ആൻജിയോടെൻസിന് മറ്റൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ആൻജിയോടെൻസിൻ 2ന്റെ മറ്റൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ആൻജിയോടെൻസിൻ 2 ആക്ട് ആസ് അഡിനൽ കോർട്ടെക്സ് ടു റിലീസ് അൽഡോസ്റ്റിറോൺ. അപ്പൊ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നതിന്റെ പ്രസൻസിൽ അത് അഡിനൽ കോർട്ടെക്സിൽ ആക്ട് ചെയ്തിട്ട് അൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ അൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്? അൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഹോർമോൺ ആണ്. അപ്പം അൽഡോസ്റ്റിറോണിന്റെ പ്രസൻസിൽ അവിടെ എന്ത് നടക്കും? അൾഡോസ്റ്റിറോൺസിന്റെ പ്രസൻസിൽ, അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ റെഗുലേറ്റ് സാൾട്ട് വാട്ടർ ബാലൻസ് ആണ്. അപ്പം ആൻജിയോടെൻസിൻ 2ന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ജി എഫ് ആർ കൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതും രണ്ടാമത്തത് ആൻജിയോടെൻസിൻ 2ന് അഡ്രിനൽ കോർട്ടെക്സിൽ പോയി ആക്ട് ചെയ്തതിന് ശേഷം അൾഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. അൾഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഗുലേറ്റ് സാൾട്ട് വാട്ടർ ബാലൻസ് എന്നതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ സാൾട്ട് വാട്ടർ ബാലൻസും ഇവിടെ റെഡി ആവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ കോൺസെപ്റ്റ് അല്ലേ നമ്മുടെ റാസ് മെക്കാനിസം? ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന റാസ് മെക്കാനിസത്തിലെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ജി എഫ് ആർ റേറ്റ് കുറഞ്ഞു പോകുന്ന സമയത്ത് അത് കൂട്ടുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അതാണ് റാസ് മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നമ്മുടെ എൻസൈറ്റി ടെക്സ്റ്റ് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ജി എഫ് ആർ റേറ്റ് അങ്ങ് കൂടി പോയി, നോർമൽ ആയിട്ട് 125 mL/min ആണ് ജി എഫ് ആർ ഫോം ചെയ്യേണ്ടത്. പക്ഷെ അത് 125 mL പകരം മിനിറ്റിൽ 135 mL ജി എഫ് ആർ ഒക്കെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നോർമൽ സ്റ്റേറ്റിലേക്ക്, നോർമൽ ജി എഫ് ആർ കൗണ്ടിലേക്ക് എത്തിക്കാം? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അഡോപ്റ്റ് ചെയ്യുന്ന മാർഗം എന്ന് പറയുന്നത്
ANF എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും. ANF എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഏട്രിയൽ നട്രിയുറേറ്റിക് ഫാക്ടർ എന്നാണ്. അപ്പൊ എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, എന്താണ് ഏട്രിയൽ നട്രിയുറേറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ANF ന്റെ എക്സ്പാൻഷൻ എഴുതുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ആയി. ANF എന്ന് പറഞ്ഞ ഏട്രിയൽ നട്രിയുറേറ്റിക് ഫാക്ടർ എന്നാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ANFന്റെ ഫംഗ്ഷൻ, ഇറ്റ് ആക്ട് ആസ് വാസോ ഡൈലേറ്റർ എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിനെ പിടിച്ച് കുറച്ച് വികസിപ്പിക്കും, കുറച്ച് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും, അതിലൂടെ ഒഴുകുന്ന ബ്ലഡിന്റെ പ്രഷർ കുറച്ച് കുറയും. ഓക്കെ, അപ്പൊ കുറയുമ്പോഴത്തേക്ക് കൂടിയിരിക്കുന്ന GFR റേറ്റ് കുറച്ച് കുറഞ്ഞിട്ട് അത് 125 ml ആയിട്ട് കീപ്പ് ചെയ്യും പെർ മിനിറ്റ്. അപ്പൊ അത്രയും ഫിൽട്രേറ്റ് ഫോം ചെയ്യത്തുള്ളൂ. മനസ്സിലായല്ലോ ഈ ANF എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം മാത്രം നോക്കിയാൽ മതി. ഏട്രിയൽ നട്രിയുറേറ്റിക് ഫാക്ടർ, ഏട്രിയം എന്ന് പഠിച്ചിട്ടുള്ളത് നമ്മൾ ഹാർട്ടിലാണ്, ഹ്യൂമൻ ബീങ്സിന്റെ ഹാർട്ടിലാണ്. അപ്പം ഹാർട്ടിന്റെ ഏട്രിയത്തിന്റെ സൈഡിലുള്ള സെൽസ് ഏട്രിയൽ സെൽസ് ആണ് ANF എന്ന് പറഞ്ഞ ഫാക്ടർ സെക്രീറ്റ് ചെയ്യുന്നത്. ANF എന്ന് വെച്ചാൽ ഏട്രിയൽ നട്രിയുറേറ്റിക് ഫാക്ടർ എന്നാണ്. ഇറ്റ് ആക്ട് ആസ് വാസോ ഡയലേറ്റർ, വിച്ച് മീൻസ് GFR റേറ്റ് നോർമൽ കണ്ടീഷനിൽ നിന്ന് ഒരുപാട് കൂടിയിരിക്കുന്ന സമയത്ത് ANF സെക്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ വാസോ ഡയലേഷൻ എന്ന ആക്ഷൻ നടക്കുകയും ബ്ലഡ് വെസൽസിനെ പിടിച്ച് വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവിടുത്തെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും GFR കൂടിയിരിക്കുന്നത് കുറഞ്ഞ് 125 ml എന്ന നോർമൽ സ്റ്റേറ്റിൽ, 125 ml പെർ മിനിറ്റ് എന്ന നോർമൽ സ്റ്റേറ്റിലേക്ക് ബാലൻസ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്തൊക്കെ കാര്യങ്ങളാ, റാസ് മെക്കാനിസം എന്താണെന്ന് പഠിച്ചു, അതിൽ കൂടെ അവിടുത്തെ മെക്കാനിസം പഠിച്ചു, ആൻജിയോടെൻസിൻ 2 രണ്ട് ഇമ്പോർട്ടൻസ് പഠിച്ചു, അതിനുശേഷം വാസോ ഡയലേറ്റർ ആക്ഷൻ വരുന്ന ANF കാര്യം കൂടെ പഠിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. ആസ് ഫോർ ബോർഡ് എക്സാം ഫോക്കസ് ഏരിയ ബേസ്ഡ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് പോകത്തില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവരിക. നിങ്ങൾക്ക് വേണ്ടത് കംപ്ലീറ്റ് ടോപ്പിക് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ ശരി, ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ബൈ.